വൈകിട്ട് 5 മണിക്ക് കാസിനോ ഹോട്ടലിൽ കാണാന്ന് പറഞ്ഞു. മാഷ അവിടെ വന്നാ മതി. ഭഗവാനെ രക്ഷപ്പെട്ടു, മേനോൻ സാറിനെ കാണാമെന്ന് പറഞ്ഞല്ലോ. ഇനി സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ രോഹിണി കൂടെ ഉത്സാഹിക്കണം, കൂടെ ഉണ്ടാവല്ലോ ഇല്ലേ? ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ വരട്ടെ. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഇറക്കാം. വേണ്ട. അല്ല, ഇത് എവിടുന്നേ കാറ്? കമ്പനിയിൽ ഇതുപോലെ കുറെ ഉണ്ട്, ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളല്ലേ കുട്ടി, കാശ് കൊടുത്താ ഇതിന്റെ അപ്പൂപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാണെന്നേ തോന്നുന്നു. മണി 5 ആകുന്നതേ ഉള്ളൂ, അങ്ങ് കൂട്ടിരിക്കാം. എന്താണിത് കൊട്ടാരം? സൂക്ഷിച്ചറിഞ്ഞോളിയ, ശില്പിക്കണ്ട. കാല് താത്തു, സംസ്കാരമില്ല. വണ്ടി ഇങ്ങോട്ട് മാറ്റിട്ടേ. എത്തിയല്ലോ, ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനൻ. ഗുഡ് ഈവനിങ്, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ, ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് അവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. സുരേഷ് മേനോൻ ഇയാളാ. ചുമ്മാതല്ല ബില്ല് മാറിക്കിട്ടാത്തത്, ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് ഇട്ടല്ലേ ക്ലർക്കന്മാരെ നടക്കുന്നത്. സുരേഷ് മേനോൻ ഇതല്ലോ അയാള്. അയാളെ ഇയാള്. ഇയാള് വാലേ ബുക്കിയാ വലവല നട. പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് കഴിക്കരുത്, എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടോ മാപ്പിള, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാള് അയാളല്ല, ഇയാള് ആരി? ഇയാള് സുരേഷ് മേനോൻ എന്റെ ഓഫീസിലോട്ട് തലിപ്പിളി കറക്കാട്ടെ. ഞാൻ കാര്യം പറയാം, ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ വെറുതെ തർക്കം പിടിച്ചിക്ക്? നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ല. പന്തായം വെക്കുന്ന എത്ര രൂപ? 100 രൂപ. അല്ല, അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. ആ കണക്കുള്ള താമസിക്കല്ലേ, താനോട് മാത്രം. പിന്നൊരു കാര്യം, എല്ലാരും എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. കേട്ടല്ലോ, തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കൊണ്ടു പോയി ഉടച്ചു വിളമ്പരുത്. നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്, വിറക്കും വയർക്കും ഒന്നും ചെയ്യരുത്, വേം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. ചെലപ്പം പിള്ള. ഹലോ. ഹലോ. കീരിക്കാട് തിയേറ്റേഴ്സ്, ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്രയും വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി? അതിന് ഞാൻ എന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ?
50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളുടെ ഉണ്ടാവണം, അതാ പ്രധാനം. ഞാൻ പാർട്ണറായിരിക്കുന്നു, നാളെ കാലത്തെ മാറിക്കൊള്ളു. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. എന്താ കുട്ടി പറയുന്നത്? ഇന്ന് വൈകിട്ട് ബാല അറിഞ്ഞാറേണ്ടതാ. 10,000 രൂപ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞു. ഞാൻ പറയുന്ന സത്യം, ആ ചെക്ക് മാറില്ല. അയാൾ സുരേഷ് മേനോനല്ല, സുരേഷ് മേനോനായിട്ട് അഭിനയിക്കായിരുന്നു. ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. മാഷ് എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങിയിട്ട് തന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കി. മര്യാദക്കെ കാശ് നിന്നില്ലേ, ഇന്ന് തന്നെ ശവടക്കാ. അങ്ങനെ കിഴക്കന്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിടെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം, ഇയാൾക്ക് എന്റെ തനിമ മനസ്സായിട്ടില്ല. എന്തോ നിങ്ങൾ ചെയ്യണ്ടെന്ന് അറിയോ? സുരേഷ് മേനോന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കന്നില്ലേ, ആ അമ്മക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിച്ച്. അല്ല എവിടെ ആ എന്റെ ഇടപാടേ, അയാളോടല്ല ഇയാളോടാ, ഈ നക്കി നായരോട്. ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. പറഞ്ഞു കേക്കണു, ആദ്യം പോലീസിനെ കൂട്ടി രോഗിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ പോയി ടാക്സി എടുക്കാം. അല്ലാതെ ഇവിടെ ചെന്ന് മറ്റൊരു മറിച്ചും പറഞ്ഞ എന്താ കാര്യം? എന്നാ ഞാനും വരാം സ്റ്റേഷനിലേക്ക്. പിന്നൊരു കാര്യം, വല്ല ഓടിപ്പകവലെ ശമ്പളം എടുത്തല്ലോ, അടിച്ചിന്റെ പൂട്ടലുകളൊക്കെ ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കിടക്കണ്ട. കുറച്ചു നേരം തുടങ്ങിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന്, ഇന്ന് തീർക്കും ഞാൻ. പുറകെ ഞങ്ങളുണ്ട്. ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്കുക. സ്റ്റേഷനിലേക്ക് ആൾമാറാട്ടമോ? ആൾമാറാട്ടോ? ആ ഞാനാണ് സുരേഷ് മേനോൻ. ആ ഇങ്ങനെ പറഞ്ഞാ ഇവിടെ നിലയിലേക്ക് കളത്തിൽ ഒപ്പിട്ട് വന്നത്. പിടിയാണ്, നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. നടക്ക്. നായരെ, ഒരു 10 രൂപ വിലയിട്ട് നിങ്ങൾ തന്നേക്ക്, ബാക്കി 20 രൂപയ്ക്ക് ആ വേനൽ തോന്നിക്കുന്ന സാധനം അതും തന്നേക്ക്. അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ. എനിക്ക് ഇത്തിരി വിഷം തന്നിട്ട് എടുത്തോണ്ട് വെക്കൂ. നായരെ, അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കര ഇട്ടാ പശുവിന് ചെന പിടിക്കില്ല. താൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു, സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നെ പറഞ്ഞില്ല ഇതൊക്കെ പറ്റിപ്പാണെന്ന്? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകളെ, ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി ചേർന്ന് മരിക്കാടേ. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കുമായിട്ട് കുരുന്നെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശ് ഒന്നുമില്ലേ, ഇനി താനായിരിക്കും പോലീസ് സ്റ്റേഷൻ കിട്ടാൻ തല്ലുള്ള.
എന്റെ മൊയിലാളി 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 ശങ്കര മൊയിലാളി എന്താണ് ശങ്കര എന്താ എന്താ കാശ് 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 ചെക്ക് പറയാ കാശ് എന്താണ് എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക് എനിക്ക് ഇത്തിരി വെറുതിയുണ്ട് കാശ് ഒരു തെറ്റും ചെയ്യാത്ത ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു ആദ്യ ആളെ പുറത്തിറക്കട്ടെ എന്നിട്ട് തിരുവനിക്കാൻ കാശിന്റെ കാര്യമൊക്കെ കേറാല ആ വിവരം കിട്ടവന്മാരുടെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട് പറ്റിയ അപകടമാണ് സാർ മോളിൽ നിന്നും ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോഴും ആളറിയാതെ ഒഴുങ്ങുകയുള്ളൂ സാറ് എന്നോട് ക്ഷമിക്കണം സാരല്ല എന്താ സാർ ഇങ്ങനെ പാവാണ് സാർ ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ എനിക്ക് വേണ്ടിയാണ് ഈ പാവം സുരേഷ് മേനോനായിട്ട് അഭിനയിച്ചത് അഭിനയിച്ചു കുട്ടി ഇത് തന്നെയാണ് സാക്ഷാൽ സുരേഷ് മേനോൻ ഓഹോ അപ്പൊ ഇവിടെയും കൊടുത്തു 10 രൂപ അല്ലേ എല്ലാ പാപങ്ങളും ശ്രമിച്ച് കാത്തു രക്ഷിക്കണം അച്ഛനെ എന്തായി കാണിക്കുന്നത് വിവരക്കേട് കൊണ്ടാ കണ്ണി കുത്തു കൊണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ മേനോൻ സാറിനെ നമ്മുടെ സമിതിയിൽ ഒരു സ്വീകരണം കൊടുക്കണം വേണം അതൊന്നും വേണ്ട എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അത് മതി ആ ആശാന്റെ ചെക്ക് മാറിയല്ലോ അല്ലേ അയ്യോ കൊള്ളാ മാറിയോ എന്നോ ശരി ഇന്നു മുതൽ ശരിക്കും ഞാൻ ആശാന്റെ ട്രൂപ്പിലെ പാർട്ണറാണ് സത്യം